നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരായിരിക്കാം. അറിയാതെയാകാം, ചിലതറിഞ്ഞുകൊണ്ടാകാം. പാപമാണെന്നറിഞ്ഞിട്ടും അതിലൂടെ കിട്ടുന്ന നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും പന്നിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ? അപ്പോഴൊക്കെ നമുക്ക് വേണ്ടി സ്വന്തം ശരീരം കീറി മുറിച്ച് നൽകുന്ന കർത്താവ് വിലയില്ലാതായി തീരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇവയ്ക്കൊന്നും വേണ്ടി എടുക്കാത്ത ത്യാഗവും വിലയുമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഏറ്റെടുത്തത്. നമ്മുടെ ഓരോ പാപം കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രതിഫലവും പ്രായശ്ചിത്തവും നീതിമാനായിരുന്നിട്ടും പരിശുദ്ധനായിരുന്നിട്ടും യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ആളുകൾ പറഞ്ഞ് പരിഹസിക്കുമ്പോഴും അവരെയൊക്കെ വേണമെങ്കിൽ ഞെട്ടിച്ച് സ്വന്തം ശക്തിയാൽ ഈ സഹനങ്ങളെയൊക്കെ ഒഴിവാക്കി രാജാവായി വാഴാൻ അറിയാമെന്നിട്ടും നമുക്ക് വേണ്ടി പാപപരിഹാരമായി പിതാവിൻ്റെ അനുസരണമുള്ള പുത്രനായി തന്നെ തന്നെ എളിമപ്പെടുത്തി. ഓരോ ചാട്ടവാറടി കൊണ്ടും ശരീരത്തിൽ മുഴുവനും പ്രഹരമേറ്റും അവൻ നമുക്ക് വേണ്ടി രക്തമൊഴുക്കി സ്വന്തം ശരീരം കീറി മുറിക്കാൻ വിട്ടുകൊടുത്തു. മൂന്നാണികൾ യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആഴ്ന്നിറങ്ങിയപ്പോൾ ജീവൻ പോകുന്ന വേദന സഹിച്ചത് മുഴുവനും നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ്. എന്നാൽ ഈ വേദനയുടെയോ വാറിനൊഴുകിയ തിരുരക്തത്തിൻ്റെയോ വില അറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്? നമ്മളോട് കർത്താവ് ഇന്നും ആവശ്യപ്പെടുന്നു, നീ എത്ര വലിയ പാപത്തിൽ കിടക്കുന്നവനായാലും നീ നിന്നെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അവിടുത്തെ തിരുരക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് വിലയില്ലാത്ത പാപത്തിനടിമയാകാതെ വിലയുള്ള കർത്താവിൻ്റെ മക്കളായിത്തീരാം. You are listening to Heavenly Voice from Charis Youth.